നിലവിലേക്കിട്ട് മാറ്റി കിട്ടുമ്പോൾ കുറച്ച് വേദനയൊക്കെ ഉണ്ടാവും. വേദനയുണ്ടാവുമെന്ന് പേടിച്ചിട്ടാരും അത് മാറ്റാതിരിക്കില്ലല്ലോ. കാരണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ മുറിവ് പഴുത്ത് വലിയൊരു വ്രണമായി മാറിയെന്നിരിക്കും. നിനക്ക് എന്നോട് നല്ല ദേഷ്യമാണെന്ന് എനിക്കറിയാം. എന്നാൽ ഞാൻ ഈ ചെയ്ത കാര്യങ്ങളെല്ലാം നിന്റെ നല്ല ഭാവിക്ക് വേണ്ടി മാത്രമാണ്, നിനക്ക് നല്ലത് വരാൻ വേണ്ടി മാത്രം. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഈ ചെയ്തതെല്ലാം തെറ്റല്ലെന്ന് നിനക്ക് മനസ്സിലാവും. നിന്റെ നന്മയാണ് എൻ്റെ ആഗ്രഹം. വീര, നിന്റെ മനസ്സെപ്പോഴും സന്തോഷമായിട്ട് തന്നെ ഇരിക്കണം. ഒരു കാര്യത്തെ നമ്മൾ രണ്ടുപേരും കാണുന്നത് രണ്ട് രീതിയിലായിരിക്കും വീര. എന്നാൽ അതുകൊണ്ടൊന്നും നമ്മുടെ രണ്ടുപേരുടെയും ഏട്ടനും അനിയത്തി എന്ന ബന്ധം ഒരിക്കലും നഷ്ടപ്പെടില്ലല്ലോ വീര. നമ്മൾ ഇന്നേ വരെ എല്ലാ ആഘോഷങ്ങളിലും ഒരുമിച്ചായിരുന്നു. അത് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നു. വരുന്ന നവരാത്രിയിൽ എൻ്റെ കുഞ്ഞനിയത്തി എന്നോടൊപ്പം തന്നെ ഉണ്ടാവണം. ഗുഞ്ചൻ ഇവിടെ ചെറിയൊരു ഡാണ്ടിയ പാർട്ടി വെച്ചിട്ടുണ്ട്, അതിന് നീ വരില്ലേ? നിന്റെ ഈ ഏട്ടനോടൊപ്പം നീ ഡാണ്ടിയ കളിക്കില്ലേ? വരൂ ഏട്ടാ, ഈ ഉത്സവം ഞാൻ എന്റെ ഏട്ടന്റെ കൂടെ തന്നെ ആഘോഷിക്കും. നമ്മുടെ നാട്ടിൽ എന്ത് ഉത്സവം ഉണ്ടെങ്കിലും അതിന്റെ പിന്നില് ഒരു വിജയമുണ്ടെന്ന് ഏട്ടൻ എന്നോട് എപ്പോഴും പറയാറുള്ളതല്ലേ. തിന്മയുടെ മേൽ നന്മയുടെ വിജയം, തെറ്റിനു മുകളിൽ ശരിയുടെ വിജയം, നുണകളുടെ മേൽ സത്യത്തിന്റെ വിജയം. ബൽദേവിനോടുള്ള എന്റെ പ്രണയം അത് പവിത്രമാണ്, സത്യമാണ്, അത് ശരിയുമാണ്. അപ്പൊ ഈ ഉത്സവത്തോടു കൂടി എന്റെ പ്രണയം വിജയിക്കും അല്ലേ ഏട്ടാ? വീണ്ടും ഇതുപോലുള്ള കാര്യങ്ങളിൽ ചെന്ന് ചാടിയേക്കരുത് കേട്ടല്ലോ. ഒരു അച്ഛൻ സ്വന്തം മകന്റെ ജാമ്യത്തിന് വേണ്ടി നിരങ്ങേണ്ടി വരുന്നതിൽ പരം നാണക്കേട്. ഈ ലോകത്ത് വേറെ ഒന്നും തന്നെ ഉണ്ടാവില്ല. പറഞ്ഞാലും കേട്ടല്ലോ അല്ലേ, എന്താ മറുപടി പറയാതെ? നീ പോയി ആ വണ്ടി കയറി ഇരിക്കുക. ഹലോ, എന്തായാലും വീരയെ ഒന്ന് വിളിച്ചു നോക്കാം. അയ്യോ, ക്ഷമിക്കണം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്നലെ സംഭവിച്ചതിലൊന്നും എനിക്ക് യാതൊരു പങ്കുമില്ല. അവളുടെ സുരക്ഷയെക്കുറിച്ചൊക്കെ എനിക്കും ബോധ്യമുണ്ട്. വീരയുടെ സുരക്ഷയെക്കുറിച്ച് നിനക്ക് ബോധ്യമുണ്ടായിരുന്നെങ്കിൽ അവളെ നീ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോയില്ലായിരുന്നു. രൺവീർ, നീ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. വീര ഗുസ്തി മത്സരമൊക്കെ കണ്ട് നല്ല സന്തോഷത്തിലായിരുന്നു. പിന്നെ ആ ഗുണ്ടകൾ അവിടെ വന്നതാ, അവർക്ക് എവിടെയും വരാലോ. സന്തോഷമോ? ബൽദേവ്, നീ എന്തായി പറഞ്ഞു വരുന്നത്? വീരയുടെ സുരക്ഷയെ പറ്റി ഓർക്കാതെ നീ കണ്ടെടുത്തല്ല അവളെ കൊണ്ടുപോകുന്നാണോ? നീ അതൊക്കെ വിട്ടേക്ക് രൺവീർ, അതൊക്കെ അങ്ങ് വിട്ടേക്ക്. സത്യത്തിൽ വീരയുടെ സുരക്ഷയല്ല ഇവിടുത്തെ പ്രശ്നം, നിനക്ക് എന്നെ വിശ്വാസം ഇല്ലാന്നുള്ളതാ. ഞാൻ പറഞ്ഞതാണ് സത്യം. അതിനുള്ള കാരണവും ഞാൻ നിനക്ക് പറഞ്ഞുതരാം. വീരയോടുള്ള സ്നേഹം നിന്റെ അത്രയും ആർക്കും വരില്ലെന്നുള്ള തോന്നലാ അതിന്റെ കാരണം. എനിക്ക് നിന്നോട് തർക്കിക്കാനൊന്നും താല്പര്യമില്ല, ഒന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കാര്യം നീ ഓർത്തോ, റബ്ബ് നിന്നെയും എന്നെയും ഒരുപോലെയല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറയാ, ഇനി ഒരിക്കലും നീ വീരയെ കാണുകയോ അവളെ പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കരുത്. അതായിരിക്കും നിനക്ക് നല്ലത്. അതെന്തായാലും നന്നായി ഇരൺവേളിയ.
നിന്റെ അളിയനെ പിടിച്ച് ജയിലിലിട്ടവന് മധുര പലഹാരം, നിന്റെ പെങ്ങളെ രക്ഷിച്ചവന് പഴി. ഇപ്പൊ നീ എന്തായാലും ജയിച്ചു എന്ന് കൂട്ടിക്കോട്ടാ. പക്ഷെ വിടില്ല ഞാൻ. സശ്രീകാൽ സാർ, ഇന്നലെ എന്റെ അനിയത്തെ കൂട്ടിക്കൊണ്ടുവന്നുള്ള ധൃതിയിൽ സാറിനോട് നന്ദി പറയാൻ വിട്ടു. ദാറ്റ്സ് ഓക്കേ. എന്താ ഇതൊക്കെ? ഞാൻ ചെയ്തത് എന്റെ ഡ്യൂട്ടി മാത്രമാണ്. ഇതിന്റെ പേരിൽ ഒരു മിഠായി വാങ്ങിച്ചാൽ പോലും അത് കൈക്കൂലിയായിട്ട് മാറും. ഇത് നവരാത്രിയുടെ മധുരമാണ്. ഇതെന്റെ നന്ദിയുടെ ഭാഗമായിട്ട് കണക്കാക്കണ്ടേ സാർ? ഓ, എങ്കിലൊക്കെ. സാറിന് എന്റെ നവരാത്രി ആശംസകൾ. താങ്ക് യു. സെയിം ടു യു. നിങ്ങളുടെ പേരെന്താന്നാ പറഞ്ഞത്? സാർ, എന്റെ പേര് ഇതുവരെ പറഞ്ഞില്ലല്ലേ. ഞാൻ രൺവിജയ്. എനിക്ക് നിങ്ങളെ എവിടെയോ കണ്ടതുപോലെ ഒരു തോന്നൽ. നിങ്ങൾ റിയാലിറ്റി ഷോയുടെ വിന്നറല്ലേ? അതെ സാർ. ഇവൻ അങ്ങനെ പയ്യനാണെന്നൊന്നും കരുതണ്ട സാർ. ഇവന്റെ അമ്മയുടെ ആഭരണങ്ങൾ കട്ടെടുത്തിട്ട് വെള്ളമൊഴിക്കാൻ പോയിരിക്കുന്നു. കുറ്റവും പാപവും ഒരുമിച്ച് ചെയ്തല്ലേ. കൊള്ളാലോടാ, അമ്മയുടെ ആഭരണങ്ങൾ കട്ടെടുത്തു, അതും വെള്ളമടിക്കാൻ വേണ്ടി. മുട്ടയൊന്നും വിരിഞ്ഞില്ലല്ലോടാ നീ. അമ്മയെ ബഹുമാനിക്കാൻ പഠിക്കണോട ആദ്യം. അവരുടെ പാദങ്ങളിലാ നിന്റെ സ്വർഗം. അവരെ ബഹുമാനിക്കാൻ പഠിച്ചാലേ നിനക്ക് മേൽഗതി ഉണ്ടാവും. അങ്ങനെ ചെയ്തില്ലെങ്കിലേ ഈശ്വരന്റെ കയ്യിലും എന്റെ കയ്യിലും ഓരോ വടിയുണ്ട്. പക്ഷെ അവന്റെ അടിക്ക് ശബ്ദം ഉണ്ടാവില്ല, എന്റെ അടിക്ക് ദയയും ഉണ്ടാവില്ല. മനസ്സിലായല്ലോ? ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല സാർ, സത്യം. പെട്ടെന്ന് സ്ഥലം വിട്ടോ. സാറെന്താ അവനെ വെറുതെ വിട്ടത്? പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? അവനെ ജയിലിലടക്കണം. അങ്ങനെ ചെയ്ത അവൻ ഒന്നുകൂടെ വഷളാവുകയുള്ളൂ, നന്നാവില്ല. പിന്നെ ജീവിതകാലം മുഴുവൻ ഒരു കുറ്റവാളി എന്ന പേരിലായിരിക്കും അവൻ ജീവിക്കുക. അവനെ ജയിലിലടക്കുക എന്നുള്ളതല്ല പ്രധാനം, അവൻ നന്നാവണം, അതാ വേണ്ടത്. സാറിന്റെ അച്ഛനും അമ്മയും സാറിന് നല്ല കാര്യങ്ങളാണ് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ഇന്നത്തെ കാലത്തുള്ള കുട്ടികളൊക്കെ. എന്റെ മാതാപിതാക്കൾ ചെറുപ്പത്തിൽ എന്നെ ഉപേക്ഷിച്ചു പോയതാ മുകളിലേക്ക്. പിന്നെ എന്നെ ഇതെല്ലാം പഠിപ്പിച്ചത് എന്റെ ജീവിതമാണ്. ചെയ്തതെല്ലാം ഒറ്റയ്ക്കായിരുന്നു. ജീവിതകാലം മുഴുവൻ ഒരു കുടുംബത്തിന് വേണ്ടി കൊതിച്ചു നടന്നു. അതുകൊണ്ട് തന്നെ ആരെങ്കിലും കുടുംബത്തെ അവഹേളിക്കുന്നത് കാണുമ്പോൾ എന്റെ രക്തം തിളച്ചു മറിയും. സാറിന് എന്റെ വീട്ടുകാരെയൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവും. അത്രയേറെ ആഴത്തിലാണ് ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത്. സാറ് വൈകുന്നേരം വീട്ടിലോട്ട് വാ. ഇന്ന് നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ഒരു ഡാണ്ടിയ പാർട്ടിയുണ്ട്. സാറ് വന്നാൽ ഞങ്ങൾക്ക് സന്തോഷമാവും. ഈ തിരക്കിൽ നിന്ന് സാറിന് ഒരു ആശ്വാസം കിട്ടും. അയ്യോ എന്റെ അമ്മോ, സൂപ്പർ സ്റ്റാർ രൺവിജയ് എന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ വരാൻ ശ്രമിക്കാമെന്ന് മാത്രമേ പറയാൻ പറ്റൂ. സാറ് ശ്രമിക്കാമെന്ന് പറഞ്ഞ് കേട്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി. എനിക്ക് നല്ല ഉറപ്പുണ്ട് സാറ് തീർച്ചയായിട്ടും വരും. കാരണം ഏറ്റെടുത്ത കാര്യം വിജയിക്കുന്നതുവരെ സാർ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. അപ്പോൾ ശരി സാർ, ഞാൻ ഇറങ്ങട്ടെ. സശ്രീകാൽ. നൈസ് ടു മീറ്റ് യു. ഈ രൺവി കുഞ്ഞായിരിക്കുമ്പോഴുണ്ടല്ലോ, ഞാൻ അവനത് ഇങ്ങനെ പല രൂപത്തിൽ മാവ് കുഴച്ച് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അവനതൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. ഇത് കണ്ടോ, താറാവ്. വിര രാത്രിയാകുമ്പോഴുണ്ടല്ലോ, നമുക്ക് കൂരിരുട്ട് മാത്രമേ കാണാൻ സാധിക്കാറുള്ളൂ. പക്ഷെ പ്രകാശം പരക്കാൻ ഇനിയും കുറച്ചു നേരം മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ അപ്പോഴും ഓർക്കാറില്ല. രൺവി നിന്റെ കല്യാണത്തിന് ഒരിക്കലും സമ്മതിക്കില്ല എന്നായിരിക്കും നീ ഇപ്പോൾ കരുതുന്നത്. എന്നാൽ ബൽദേവിന് നിന്നോട് അത്രമാത്രം സ്നേഹമുണ്ടെന്ന് രൺവി മനസ്സിലാക്കുന്ന ദിവസം നീ വേണമെങ്കിൽ കണ്ടോ. അവൻ തന്നെ നിന്റെ കൈ പിടിച്ച് ബൽദേവിൻ്റെ കൈകളിൽ ഏൽപ്പിക്കും. കണ്ടോ, നിന്റെ സന്തോഷമല്ലാതെ മറ്റെന്താണ് അവന് ചിന്തിക്കാനുള്ളത്? ഇന്നത്തെ ഈ അവസ്ഥയുണ്ടല്ലോ, ഇതൊക്കെ കുറച്ചു കാലത്തേക്ക് മാത്രം ഉള്ളതാ വീരമോളെ. അത് കഴിയുമ്പോ എല്ലാം ശരിയാവും. എല്ലാം ശരിയാവും എനിക്ക് ഇപ്പോഴും വിശ്വാസമുണ്ടമ്മേ. ഏട്ടാ സമ്മതിക്കുമെന്നും കരുതാം. പക്ഷെ ഇപ്പോഴും എന്റെ ഏറ്റവും വലിയ വിഷമം എന്താണെന്നറിയോ അമ്മയ്ക്ക്? ഞാനും ഏട്ടനും തമ്മിൽ ഇതുവരെ ഉണ്ടായിരുന്ന ബന്ധം ദിനം പ്രതി അകന്നു വരിക. ഇനി എനിക്ക് ഏട്ടനും ബൽദേവിനും ഇടയിലുള്ള ഒരാളെ തെരഞ്ഞെടുക്കേണ്ടി വന്നാ
അന്നെന്റെ അവസാനമായിരിക്കും. വീര, അങ്ങനെയൊന്നും പറയരുത്. അതൊന്ന് കാണിച്ച്. നീ ഇത് കണ്ടോ, നമുക്ക് ഇതൊരിക്കലും ഇങ്ങനെ തന്നെ അങ്ങ് കഴിക്കാൻ പറ്റില്ലല്ലോ. ആദ്യം എണ്ണ ചൂടാക്കി ഇത് നല്ലതുപോലെ പൊള്ളിച്ചെടുക്കണം. എന്നിട്ട് പഞ്ചസാര ലൈനിയിലിട്ടാലേ കഴിക്കാൻ പറ്റൂ. അതുപോലെ തന്നെയല്ല, കുറച്ചു നേരത്തെ കാത്തിരിപ്പിന്റെ കാര്യമുള്ളൂ. ചെല്ല, നീ എഴുന്നേക്ക്. വൈകുന്നേരം ഇടാൻ പോകുന്ന ഡ്രസ്സ് എടുത്തു വെക്ക്. ഇന്ന് രാത്രി നമ്മുടെ വീട്ടിലും മുംബൈയിലെ പോലെ പാർട്ടി നടക്കാൻ പോവല്ലേ മോളെ? ആ, ഈ പാർട്ടി നന്നാക്കാൻ ഗുഞ്ചൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാം അവളുടെ ഇഷ്ടത്തിന് നടന്നാൽ മതിയായിരുന്നു. അമ്മ, ഞാനിന്ന് അവളെ പോയി സഹായിക്കട്ടെ. ഒരുപാട് തുണികളും മടക്കി വെക്കാനുണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു. എന്നാ ഞാനങ്ങോട്ട് പോട്ടെ. എന്റെ സുപ്രിയ, നീ ഒന്നിങ്ങോട്ട് വന്നാ മതി. തിരിച്ചു പോണ കാര്യമൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാന്നേ. എത്ര നാളുകൾക്ക് ശേഷം നമ്മള് കൂട്ടുകാരികൾ തമ്മിലൊന്ന് കണ്ടുമുട്ടുന്ന, നമുക്കൊന്ന് അടിച്ചു പൊളിക്കണ്ടേ? ആ, പാട്ടുകാരനറിയില്ലേ, രൺവിജയ്? അവന് എന്റെ മോള് ഗുഞ്ചനെ കല്യാണം കഴിച്ചിരിക്കുന്നത്. സത്യത്തില് ഞാൻ ഭാഗ്യം ചെയ്തവളാ. ഇത്ര വലിയ സ്റ്റാറായിട്ടും അവന്റെ സ്നേഹവും ബഹുമാനമൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാ. ആ, നീ എന്തായാലും ഇങ്ങോട്ട് വരുമല്ലേ, ഞാൻ അവനെ നിനക്ക് പരിചയപ്പെടുത്തി തരാം. ഞാൻ വിളിച്ച അവൻ നമ്മുടെ വീട്ടിലേക്ക് വരാതിരിക്കുവോ? ബൽദേവോ? അയ്യോ, അതൊന്നും പറയണ്ട. എന്റെ മോൻ കാണാനിപ്പോ ഒരു സുന്ദരനല്ലേ. രൺവിജയ് ഇപ്പോ പാട്ടിന്റെ സ്റ്റാർ ആയതുപോലെ എന്റെ മോൻ ബൽദേവ് എത്രയും പെട്ടെന്ന് ഒരു ആക്ടിങ് സ്റ്റാർ ആയിട്ട് മാറും. അവന്റെ സൗന്ദര്യത്തെ കുറിച്ച് പറഞ്ഞ മനസ്സിലാവില്ല. എന്നെ പോലെ തന്നെയാ. അവനെ കണ്ട ഞാൻ എങ്ങോട്ട് പോയിന്ന് നോക്കണ്ട. ജോലിയോ? ഒത്തിരി ജോലിയുണ്ട്. എന്റെ മോൻ വലിയ വലിയ ജോലികളാ ചെയ്യുന്നത്. അവനിപ്പോ പ്രായമായി വരുമല്ലേ, ഒരു കല്യാണമൊക്കെ ആലോചിക്കുന്ന സമയമായി. ഞാനിപ്പോ അവന് പറ്റിയൊരു പെണ്ണിനെ നോക്കി നടക്കുക. സുപ്രിയ, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാം കേട്ടോ. എന്റെ റബ്ബേ, എന്റെ പൊന്നു മോൻ ഇങ്ങ് എത്തിയോ? നിനക്ക് കുഴപ്പമൊന്നും? ഇന്നലെ പകല് മാത്രമാ എന്തെങ്കിലും കഴിച്ചത്. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, ഞാൻ കുളിച്ചിട്ട് വരാം. ശരി മോനെ. ബാസുരി, നീ ആരോടാ ഈ കള്ളമൊക്കെ തട്ടിവിട്ടെ? അവന് കല്യാണപ്രായമായി, നല്ല ജോലിയാണ് എന്നൊക്കെ ആരോടായി പറഞ്ഞോണ്ടിരുന്നെ? ഞാൻ പറഞ്ഞല്ലോ എന്താ കള്ളുള്ളത്. എന്റെ ബൽദേവും വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളതാണല്ലോ. കല്യാണപ്രായമായ സ്ഥിതിക്ക് അവനൊരു പെണ്ണിനെ നോക്കണ്ടേ? നിങ്ങക്ക് എന്റെ കൂട്ടുകാരി സുപ്രിയ അറിയില്ലേ, അവള് രണ്ടു ദിവസം മോളെയും കുട്ടിയും കൂടെ താമസിക്കാൻ വരുന്നുണ്ട്. എന്റെ ബാസുരി, നീ ഇപ്പൊ ഏത് മനപ്പായസമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് നന്നായിട്ടറിയാം. റബ്ബിനെ ഓർത്ത് നീ ഒരു പുതിയ പ്രശ്നം ഉണ്ടാക്കി വെക്കല്ലേ. ഇതിലിപ്പോ ഒരു പ്രശ്നവും വരില്ലെന്നേ. ആ വീരെ കണ്ടില്ലേ, എന്റെ മോനെ ഒരു തരത്തിൽ അവള് ചേരില്ല. ഞാൻ അവന്റെ അമ്മയാണെന്ന് ഓർക്കണം. എന്റെ മോൻ നന്നായി ജീവിക്കണമെന്നുള്ള ആഗ്രഹവും സ്വപ്നവും ഒക്കെ എന്റെ മനസ്സിലുണ്ട്. നിങ്ങളെ കൊണ്ടൊന്നും കൊള്ളില്ലല്ലോ. എന്റെ അമ്മ മഹാമായി, ബൽദേവ് എനിക്ക് യോജിച്ചവനാണെന്ന് തെളിയിക്കത്തക്ക വിധം എന്തെങ്കിലും നീ ഉടനെ ചെയ്യണം. അമ്മ മഹാമായി, ബൽദേവ് വീരയ്ക്ക് യോജിച്ചവനല്ലെന്ന് തെളിയിക്കത്തക്ക വിധം നീ ഉടനെ എന്തെങ്കിലും ചെയ്യണം. അവിടുത്തെ തിരുനടയിൽ നിത്യം പാടുവാൻ അനുവദിച്ചു കൈവല്യം. ഏതെന്റെ മനസ്സിലുള്ള ദേഷ്യവും വെറുപ്പും ഒക്കെ ഒന്ന് മാറ്റി തരണേ മഹാമായെ. വീരയ്ക്കിപ്പോ പ്രണയം തലക്കി പിടിച്ചിരിക്കുകയാണ്. നീ അതൊന്നും മാറ്റി കൊടുക്കണം മഹാമായെ. ശ്രീ ദുർഗാ ദേവി വിജയിക്കട്ടെ. എന്തായാലും താങ്ക് ഗോഡ്, തന്റെ മുഖത്തൊരു ചിരി കാണാൻ പറ്റില്ല. മ്യൂസിക് ഓൺ. നമ്മൾ നമ്മുടെ പാർട്ടി ഇതാ തുടങ്ങാൻ പോന്നു. കം ഓൺ. എനിക്കിതിലൊന്നും താല്പര്യമില്ല ഗുഞ്ചൻ, നിങ്ങൾ കളിച്ചോളൂ. ഞാൻ ഇപ്പൊ ഇല്ല, കുറച്ചു കഴിഞ്ഞിട്ട് ഞാൻ കൂടിക്കോളാം. സാരമില്ല, എന്നാ വരൂ, ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. രൺവി, ഒന്നുമില്ലെങ്കിൽ നീ ഇപ്പൊ പോകരുത്. അത് തെറ്റാണ് മോനെ.
വീട്ടിൽ ഇത്രയും അതിഥികളുള്ളപ്പോ എന്റെ മോനവരെ സൽക്കരിക്കാതിരിക്കുന്നത് ശരിയാണോ? നീ പോവല്ലേ മോനെ. രൺവിജയ്. ആ രാജേഷ്, വന്നേ വന്നേ വന്നേ. നവരാത്രി ആശംസകൾ. എന്താ ഇതൊക്കെ? ഇറ്റ്സ് മൈ പ്ലഷർ. താങ്കൾക്കും എൻ്റെ ആശംസകൾ. വരൂ. അമ്മേ, ഇത് ഇൻസ്പെക്ടർ രാജേഷ്. സശ്രീകാല. ഇത് നിഹൽ ചെറീശൻ. സശ്രീകാല. ഇതെന്റെ ഭാര്യ ഗുഞ്ചൻ. ഈ ഇൻസ്പെക്ടറാണ് നമ്മുടെ വീരയെ ആ ഗുസ്തി നടന്ന സ്ഥലത്തുനിന്ന് രക്ഷപ്പെടുത്തിയത്. ഓ, ഒന്നും ആലോചിക്കാതെ എന്റെ ഏട്ടനെ അകത്ത് പിടിച്ചിട്ട് ആ ഇൻസ്പെക്ടർ ഇദ്ദേഹമായിരുന്നോ? ഞാൻ ചെയ്തതിന്റെ ഡ്യൂട്ടിയാണ് മാഡം. ഇതാ, നീ കഴിക്കും മോനെ. ആ വയറ് നിറച്ചും കഴിക്കണം, അല്ലെങ്കിൽ ക്ഷീണിച്ചു പോവില്ലേ? ആ വീരയുടെ പിന്നാലെ നടന്ന് നടന്ന് നിനക്കിപ്പോ നിന്നെ കുറിച്ച് ഒരു ചിന്തയില്ലേണ്ട. എനിക്കൊന്നും വേണ്ട, മതിയായി. അതെന്താ അങ്ങനെ? ഈ പാത്രത്തിലുള്ളത് മുഴുവൻ കഴിച്ചിട്ട് നീ ഇവിടുന്ന് എണീറ്റാ മതി. തന്നിഷ്ടം കുറച്ച് കൂടുന്നുണ്ട് നിനക്ക്. നിനക്ക് വേണ്ടി മാത്രം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കി. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞു? ഓഹോ, എന്തൊക്കെ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ! ചപ്പാത്തി, കിഴങ്ങ് കറി, അലുവ. ബാസുരി, നീ ഈ പോത്തിനെ ഇതെല്ലാം കൂടെ കഴിപ്പിച്ച് നന്നാക്കി എടുക്കാൻ പോവാണോ? നീ ഇത്രയങ്ങ് സ്നേഹിക്കാനായിട്ടേ ഇവൻ യുദ്ധം ജയിച്ചു വരുന്നൊന്നുമല്ല, തല്ലുകൊണ്ട് ലോക്കപ്പ് കിടന്നിട്ടാ വരുന്നേ. ഇതുപോലുള്ള വിവരക്കേട് കാണിച്ചിട്ട് ഇവനെ ശാസിക്കാണ്ട് ഇങ്ങനെ സ്നേഹിക്കാൻ തുടങ്ങിയ പിന്നെ എങ്ങനെ ഉത്തരവാദിത്വം വരും? കൊള്ളാം കേട്ടാ, എല്ലായിടത്തും ഒരു രൺവീൺ. എല്ലാറ്റിന്റെ ഉത്തരവാദിത്തം എനിക്കാണെന്ന് അവൻ പറഞ്ഞു വരുന്നത്. ഇവിടെയാണെങ്കിൽ എനിക്കൊരു അച്ഛനും, എനിക്ക് ഉത്തരവാദിത്തമേ ഇല്ലെന്നാണ് അച്ഛൻ പറയുന്നത്. എടാ, കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിൽ നിനക്ക് അല്പമെങ്കിലും കുറ്റബോധമുണ്ടോ? എടാ, എന്തുമാത്രം നല്ലൊരു പെൺകുട്ടിയാ വീര, അവൾ നിന്നെ സ്നേഹിക്കുന്നു, എന്നിട്ട് നീ നിന്റെ തോന്നിവാസം കൊണ്ട് ആ പെണ്ണിനെ നഷ്ടപ്പെടുത്തല്ലേ ചെയ്യുന്നേ. അതെ ബാസുരി, രൺവി പറഞ്ഞത് പൂർണ്ണമായും ശരി തന്നെയാ. തോന്നിവാസം കാണിച്ച് നടക്കുന്ന ഒന്നിനും കൊള്ളാത്ത ഒരുത്തിന് സ്വന്തം പെങ്ങളെ കെട്ടിച്ചു കൊടുക്കാൻ ഏതാങ്ങളെയാ തയ്യാറാവുക? ഇന്നേ വരെ അവൻ ഏതെങ്കിലും ഒരു ജോലിക്ക് പോയിട്ടുണ്ടോ? കൊള്ളാ കൊള്ളാട്ടാ, ഇതിന്റെ ഒരു കുറവ് മാത്രമേ ഇനി ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, എനിക്ക് മനസ്സിലായി. എനിക്ക് മതിയായെന്ന്, എന്റെ വയറ് ഇപ്പോഴാ ശരിക്കും നിറഞ്ഞത്. എടാ മോനെ, നിനക്ക് നീ പോവല്ലെ. നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. എന്റെ മോനൊരു വാക്ക് കഴിക്കാൻ പോലും നിങ്ങളെ സമ്മതിച്ചില്ല. എന്തായാലും താങ്ക് ഗോഡ്, തന്റെ മുഖത്തൊരു ചിരി കാണാൻ പറ്റിയില്ല. ആത്മാർത്ഥമായിട്ട് പറയുക, ഈ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ സ്വാദമൊന്നും വേറെ തന്നെ. ഞാൻ താമസിക്കുന്നത് പോലീസ് ക്വാർട്ടേഴ്സിലല്ലേ, ഭക്ഷണമാണെങ്കിൽ മെസ് ചെയ്യുന്നു. ചിലപ്പോഴൊക്കെ സുഹൃത്തുക്കളുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാറുണ്ട്, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാ. അതെന്ത് പറ്റി മോനെ, നിന്റെ വീട്ടിൽ ആരുമില്ലേ? അത് എനിക്കൊരു 10 വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മ മരിച്ചു പോയതാ, പിന്നെ എനിക്കൊരു 13 വയസ്സായപ്പോഴേക്കും അച്ഛനും മരിച്ചു. അതിനുശേഷം ഇതുവരെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് താമസം. കഷ്ടപ്പെട്ട് വളർന്ന കുട്ടിയല്ലേ? എന്തൊക്കെയായാലും ഒരു കാര്യം സത്യമാണ്, മനുഷ്യൻ എത്ര കണ്ട് വളർന്നാലും എത്രയൊക്കെ പണം ഉണ്ടാക്കിയാലും ഒരു കുടുംബം ഇല്ലെങ്കിൽ പിന്നെ ഇതിനൊന്നും അർത്ഥമില്ല. ഇതൊക്കെ കിട്ടുന്നത് ഈശ്വരന്റെ അനുഗ്രഹമാണ്. അമ്മ, ഞാൻ പോയി വീര ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരട്ടെ. മോനിതാ, ഇത് കുറച്ചെടുത്ത് കഴിക്ക്. അയ്യോ വേണ്ട വേണ്ട, ഒരൊറ്റ രാത്രി കൊണ്ട് ഞാൻ വണ്ണം വെച്ചു. നാളെ എനിക്ക് യൂണിഫോം ഇടാൻ പറ്റാതെ വരും, അതോടെ പണിയും തെറിക്കും. രാജേഷ്, ഇതാണ് എന്റെ അനിയത്തി വീര. നമസ്തേ. ഐ എം സോ സോറി, ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റപ്പോ ഇത്. അത് കുഴപ്പമില്ല ഇൻസ്പെക്ടർ സാർ, ചിലപ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കും. വരും, ഞാൻ നിങ്ങൾക്ക് വാഷ് ബേസിൻ കാണിച്ചു തരാം. അത് വേണ്ട ചെറിയച്ച, ചെറിയച്ചൻ അവിടെ ഇരുന്ന് കഴിച്ചോളൂ. വീര, നീ രാജേഷിന് കുറച്ച് വെള്ളം എടുത്ത് കൊടുത്തേ. നീ ആദ്യം ചെന്ന തുണിയൊന്ന് വൃത്തിയാക്കാം, അല്ലെങ്കിൽ അതിൽ കറ പിടിക്കും.
എന്റെ പൊന്നളിയ അളിയൻ എന്താ എന്നോട് പറഞ്ഞത്? വീരയെ പുറത്തു കൊണ്ടുവരുതെന്നല്ലേ? എനിക്ക് വീട്ടിൽ വെച്ച് സംസാരിക്കാല. എല്ലാവരുടെയും മുന്നിൽ വെച്ചാ ഞാൻ വീരയോട് സംസാരിക്കാൻ പോണത്. എന്നെ തടയാൻ ആർക്കും കഴിയില്ല. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയാം. ബൽദേവ് നല്ല പയ്യനാ. പക്ഷേ നീ നിന്റെ ബാഗിലെ എവിടെ പോയാലും ഒരു സ്ക്രൂ ഡ്രൈവർ കരുതേണ്ടി വരും. അവൻ്റെ സ്ക്രൂ ഒക്കെ ഇളകി കിടക്കുന്നതുകൊണ്ടേ ഇടയ്ക്കിടയ്ക്ക് മുറുക്കി കൊടുക്കേണ്ടി വരുമല്ലോ. പിന്നെ നീ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ വിവാഹത്തിന് ഒരു സ്ക്രൂ ഡ്രൈവർ ഗിഫ്റ്റായിട്ട് തരാം. താങ്ക് ഗോഡ്, നിന്റെ മുഖത്തൊരു ചിരി കണ്ടല്ലോ. പുഞ്ചിരി തെളിയണമെങ്കിൽ വീര തന്നെ വേണം. ദേഷ്യം പിടിപ്പിക്കുന്നതുള്ള തന്നെയാണല്ലോ. എനിക്കൊരു കാര്യം നിന്നോട് പറയാനുള്ളൂ. മനസ്സിനെ ശാന്തമാക്കിയിട്ട് വീരയുടെയും ബൽദേവിന്റെയും കാര്യം നീ ഒന്നോടൊന്ന് ചിന്തിക്കണം. വീര ബൽദേവിനെ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ടോ? അതിന് ഞാനെന്താ അവളുടെ ശത്രുവാണോ? അല്ലല്ലോ, ഞാനും എന്റെ വീരക്കുട്ടിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവൾ എപ്പോഴും സന്തോഷത്തോടെയും സമാധാനത്തോടെ ഇരിക്കുന്ന എനിക്ക് കാണുന്നു. ഇപ്പൊ അവളുടെ മുഖത്ത് കാണുന്നില്ലേ, അതുപോലെ അമ്മയെ അവൾക്ക് ഇതൊന്നും കൊടുക്കാൻ ബൽദേവിന് ഒരിക്കലും കഴിയില്ല.